ഹായ് ഫ്രണ്ട്സ്, ജെയിംസ് മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലാണ്. മൈസൂറാണ് ലക്ഷ്യം. കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് കാത്തു നിൽക്കുകയാണ്. വൈകിട്ട് 6:30 ട്രെയിൻ്റെ ടൈം. ഞങ്ങൾ 6 മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ കൃത്യസമയത്ത് തന്നെ എത്തി. 6:30 ആയതുകൊണ്ട് തന്നെ വെളിച്ചം കുറഞ്ഞു തുടങ്ങി. ചെറിയ രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് പിന്നിലുള്ള B1 കോച്ചായിരുന്നു ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്നും കുറച്ച് ദൂരെ ഉള്ള ഒരു ഷെഡിലായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിലെത്തി. സീറ്റ് കണ്ടുപിടിച്ചിരിപ്പായി. 8:30 എറണാകുളം കടന്നതോടുകൂടി ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്ന ഫുഡും കഴിച്ചിട്ട് പതുക്കെ ഉറക്കത്തിലേക്ക് കടന്നു. ഡിന്നർ നേരത്തെ കഴിച്ച് കിടന്നുകൊണ്ടാകാം രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര വിശപ്പ്. പിന്നൊന്നും നോക്കിയില്ല, ട്രെയിനിൽ നിന്ന് തന്നെ ഇഡലി വട ചട്നി വാങ്ങി കഴിക്കാമെന്ന് വെച്ചു. വലിയ ടേസ്റ്റൊന്നുമില്ല, ട്രെയിനിലെ ഫുഡ് പൊതുവെ അങ്ങനെയാണല്ലോ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടാറുമുണ്ട്. ഞങ്ങളുടെ സഹയാത്രികരും ഇതേ ഐറ്റംസ് തന്നെയാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ തമിഴ്നാടും കടന്ന് കർണാടക സ്റ്റേറ്റിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6:30 ഹരിപ്പാട് നിന്ന് പുറപ്പെട്ട ട്രെയിൻ ഇന്ന് രാവിലെ 11:30 മൈസൂരിൽ എത്തിച്ചേരേണ്ടത്. ഞങ്ങൾക്ക് അടുത്ത റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂരാണ്. എങ്കിലും ഈ ട്രെയിൻ ചെങ്ങന്നൂർ ടച്ച് ആവുന്നില്ല, ആലപ്പുഴ വഴിയാണ് പോകുന്നത്. കായംകുളത്ത് ചെന്ന് റൂട്ട് തിരിഞ്ഞ് ഹരിപ്പാട് ആലപ്പുഴ ഒക്കെ വഴി എറണാകുളത്താണ് വീണ്ടും വന്ന് കയറുന്നത്. അക്കാരണത്താലാണ് ഞങ്ങൾക്ക് ഹരിപ്പാട്ട് വന്ന് ഈ ട്രെയിൻ കയറേണ്ടതായിട്ട് വന്നത്. ഞങ്ങളൊരു 3 ആഴ്ച മുമ്പ് തന്നെ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. 3-4 ആഴ്ച മുമ്പ് ബുക്ക് ചെയ്താലേ നമുക്ക് ഈ ട്രെയിനിന് കൺഫേമായിട്ട് ടിക്കറ്റ് കിട്ടത്തുള്ളൂ. 3rd AC ആണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അതിന് 1,115 അങ്ങനെ സംതിങ് എക്സ്ട്രാ കുറച്ച് ചാർജോട് വരും ഒരു ടിക്കറ്റിന്. സ്ലീപ്പറിനാണെങ്കിൽ 400-500 താഴേ ഉള്ളൂ, 400 something ആണ്. പക്ഷേ നമുക്ക് ഈ രാത്രി യാത്രയ്ക്ക് ഈ മഴക്കാലമാണെങ്കിൽ പോലും കുറച്ച് സേഫ്റ്റി അനുഭവപ്പെടുന്നത് AC ആണ്. ഈ ട്രെയിൻ്റെ റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലക്കാട് കടന്നു കഴിഞ്ഞാലുടൻ തമിഴ്നാട്ടിലേക്ക് കയറുകയാണ്. പിന്നെ കോയമ്പത്തൂർ, ഈറോഡ്, സേലം കഴിഞ്ഞ് കർണാടകയിൽ കയറി ബാംഗ്ലൂർ കഴിഞ്ഞാണ് മൈസൂർ എത്തുന്നത്. ബാംഗ്ലൂർ കഴിഞ്ഞതോടുകൂടി ട്രെയിൻ ഏറെക്കുറെ കാലിയായിരിക്കുകയാണ്. ഇപ്പോൾ മൈസൂറിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിന്. ഞങ്ങളും ഞങ്ങളുടെ സഹയാത്രികരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ മൈസൂറിൻ്റെ മണ്ണിൽ കാല് കുത്തിയിരിക്കുകയാണ്. ഇനിയും സ്റ്റേഷൻ്റെ എക്സിറ്റിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അങ്ങോട്ട് പോവുകയാണ്. ഇത്രയും നേരം ഇത്രയും ദൂരെ സഞ്ചരിച്ച ട്രെയിനിനോട് ബൈ ബൈ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിൽ കുറച്ച് വിഷമമൊക്കെ തോന്നുന്നുണ്ട്. ഒരു അണ്ടർ പാസേജ് കടന്നു വേണം നമുക്ക് സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസിലെത്താൻ. ആദ്യം ഒരു ഇടുങ്ങിയ സബ്വേയിലൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിലും ചെന്നെത്തുന്നത് വിശാലമായ ഒരു മനോഹരമായ ഒരു അണ്ടർ പാസേജിലാണ്. അതിലൂടെ നടന്ന് എൻഡിലുള്ള റാമ്പ് വഴി നമ്മൾ കയറി സ്റ്റേഷൻ്റെ പുറത്തെത്തുന്നു. അതിമനോഹരമായ ഒരു സ്റ്റേഷനും പരിസരവുമൊക്കെയാണ്. നേരെ ഓപ്പോസിറ്റിലായിട്ട് റെയിൽവേ മ്യൂസിയം കാണാം. പുറത്തിറങ്ങിയവരൊക്കെ ഓട്ടോയോ ടാക്സിയോ ഒക്കെ പിടിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഞങ്ങൾക്കും ഒരു ഓട്ടോ പിടിക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ നിന്ന് നിർത്തിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ ദൃശ്യങ്ങളൊക്കെ കുറച്ച് ക്യാമറയിൽ പകർത്തി. അതിനുശേഷം ഞങ്ങളും ഒരു ഓട്ടോ ഹയർ ചെയ്ത്
സുഭാഷ് നഗർ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അവിടെയാണ് ഞങ്ങളുടെ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ ഞങ്ങൾ കാണുന്നത് വളരെ നീറ്റായിട്ടുള്ള റോഡുകളും ഫുട്പാത്തുകളും ഒക്കെയാണ്. ഡ്രൈവിംഗ് ഒക്കെ വളരെ വൾഗറാണ് ഇവരുടെ. ഞങ്ങളങ്ങനെ മൈസൂറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കുകയാണ്. ഇടയ്ക്ക് ഓട്ടോക്കാരൻ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ കയറി ഗ്യാസ് ഫില്ല് ചെയ്തു. വളരെ പെട്ടെന്നാണ് ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്, പെട്രോൾ എടുക്കാൻ അടിക്കുന്ന ആ ടൈമൊന്നും എടുക്കാറില്ല. ഒരു മുട്ടത്തലയൻ ഓട്ടോ ഡ്രൈവറെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇവർക്ക് ഭാഷ എന്ന് പറയുന്നത് കന്നഡയല്ലാതെ വേറൊന്നും അറിയില്ല. ചില ആൾക്കാർക്ക് കുറച്ചൊക്കെ മലയാളം അറിയാം. അങ്ങനെ ഞങ്ങളൊരു 10-20 മിനിറ്റ് കൊണ്ട് സുഭാഷ് നഗറിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഹോട്ടൽ അയാനി ഇൻ എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെ ഹോട്ടൽ റിസപ്ഷനിൽ നിന്ന് ഞങ്ങളുടെ റൂം കാണിച്ചു തരാനായിട്ട് ഒരാളിനെ കൂട്ടി വിട്ടു. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് ഞങ്ങളുടെ റൂം ഉള്ളത്. നല്ല വൃത്തിയും വെടിപ്പും ഒക്കെയുള്ള ഹോട്ടലും റൂമും അതിൻ്റെ ടോയ്ലറ്റും ഒക്കെയാണ് കാണിച്ചു തരാം. ഞങ്ങൾ ഏകദേശം 12:30 റൂമിലെത്തിയത്. പിന്നെ അവിടെ നിന്ന് ഒന്ന് ഫ്രഷായി യാത്രാക്ഷീണമൊക്കെ മാറിയതിന് ശേഷം ഉടനെ തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. ചെറിയ രീതിയിൽ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മൈസൂർ കൊട്ടാരമാണ് മെയിൻ ലക്ഷ്യമെങ്കിലും അതിനടുത്തായിട്ട് ജഗൻമോഹൻ പാലസ് എന്ന് പറയുന്നൊരു പാലസ് ഉണ്ട്. അത് പെയിൻറ്റിങ്ങുകളാലൊക്കെ ധന്യമാണ്. പുരാവസ്തുക്കളും പെയിൻറ്റിങ്ങുകളും രാജാ രവിവർമ്മയുടെ ഉൾപ്പെടെ പെയിൻറ്റിങ്ങുകളാൽ ധന്യമായ ഒരു കൊട്ടാരമാണ്. അപ്പോൾ അവിടെ ഒന്ന് കയറി ഇറങ്ങിയ ശേഷം മൈസൂർ കൊട്ടാരത്തിലേക്ക് പോകാം എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ ജഗൻമോഹൻ പാലസിന് ശ്രീ ജയചാമരാജേന്ദ്ര ആർട്ട് ഗാലറി എന്നും പേരുണ്ട്. ലക്ഷ്മി വിലാസ് റോഡിലാണ് ഈ ഗാലറി സ്ഥിതി ചെയ്യുന്നത്. 1856 പണി ആരംഭിച്ച് 1861 പണി പൂർത്തിയായി. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഈ കൊട്ടാരത്തിൻ്റെ പഴക്കം. ചാറ്റൽ മഴയിൽ റോഡങ്ങനെ നനഞ്ഞ് കുളിച്ച് കിടക്കുകയാണ്. അതുകൊണ്ടൊരു നല്ല ക്ലൈമറ്റാണ്, ചൂടൊന്നുമില്ല, ചെറിയ തണുപ്പുണ്ട്. ഇവിടുത്തെ റഫായ ഡ്രൈവിംഗ് കാരണം ഡ്രൈവർമാർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടാകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമ്മളുടെ ഡ്രൈവർ ജഗൻമോഹൻ പാലസിൻ്റെ ഗേറ്റിന് ഫ്രണ്ടിലായിട്ട് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. സമയം ഏകദേശം ഉച്ചയായിരിക്കുകയാണ്. വിശപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ലഞ്ച് കഴിച്ചിട്ട് പാലസിലേക്ക് കടക്കാം എന്ന് പ്രതീക്ഷിച്ചു. ഓപ്പോസിറ്റിലായിട്ട് നമുക്ക് ആശീർവാദ് ഗ്രാൻഡ് എന്നൊരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടല് കാണാനിടയായി. വെജിറ്റേറിയൻ എങ്കിൽ വെജിറ്റേറിയൻ, കൂടുതൽ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് അധികം മറ്റു ഹോട്ടൽ തപ്പി നടന്ന് സമയം കളയാൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ തന്നെ കയറി കഴിക്കാമെന്ന് വിചാരിച്ചു. ഗോബി മഞ്ചൂരിയും ബട്ടർ നാനുമാണ് ഓർഡർ ചെയ്തത്. ദോഷം പറയരുതല്ലോ, നല്ല ടേസ്റ്റായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി ഓപ്പോസിറ്റിലുള്ള പാലസിലേക്ക് നീങ്ങുകയാണ്. സമീപത്തായി തന്നെ പാലസ് മാതിരിയുള്ള മറ്റ് കെട്ടിടങ്ങളും കാണുന്നുണ്ട്. ജഗൻമോഹൻ പാലസിൻ്റെ ഗേറ്റിലായിട്ട് ഒരു സൈഡിൽ കന്നഡയിലും ഒരു സൈഡിൽ ഇംഗ്ലീഷിലുമായിട്ട് ശ്രീ ജയചാമരാജേന്ദ്ര ആർട്ട് ഗാലറി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ജഗൻമോഹൻ പാലസ് എന്നാണ് ഇതിൻ്റെ പേര് ആയിരുന്നു. പിന്നീടത് പുനർനാമകരണം ചെയ്തതാണ് ശ്രീ ജയചാമരാജേന്ദ്ര ആർട്ട് ഗാലറി എന്ന്. എങ്കിലും ഇതിപ്പോഴും രണ്ട് പേരിലുമാണ് അറിയപ്പെടുന്നത്. എൻട്രൻസിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു ടിക്കറ്റ് കൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു.
വലിയ ചാർജൊന്നും ഇല്ല, 20-30 എങ്ങാണ്ടേ ഉള്ളൂ പെർ ഹെഡ്. ഓർക്കുന്നില്ല കൃത്യമായിട്ട്. പാലസിന്റെ ഫ്രണ്ടിലുള്ള വലിയ കമാനത്തിലൂടെ അല്ല പൊതുജനങ്ങൾക്ക് പ്രവേശനം, ഒരു സൈഡിലുള്ള ഡോർ വഴിയാണ്. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ പ്രവേശിച്ചു. ആദ്യം തന്നെ കാണുന്നത് വലിയ ബോർഡിൽ കുരുകുരാന്ന് കന്നഡയിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്. പാലസിനെ പറ്റിയുള്ള വിവരണങ്ങളാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ അതൊന്നും വായിക്കാൻ നിന്നില്ല. അടുത്തതായി നമ്മൾ കാണുന്നത് ഇതേപോലെ ഒരു ബോക്സാണ്, പെയിൻറ്റിങ് ഓൺ റൈസ് ഗ്രെയിൻസ്. അരിമണിയിലുള്ള പെയിൻറ്റിങ്സുകളാണ്. അപ്പോൾ അത് നമുക്ക് മാഗ്നിഫയറിലൂടെ അല്ലാതെ അത് കാണാൻ സാധിക്കില്ല. പാലസിനുള്ളിൽ വന്ന ശേഷമാണ് ഒരു ദുഃഖകരമായ ഒരു സത്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഈ പാലസിൻ്റെ ഫ്രണ്ടിലുള്ള വലിയ ഹാളിൽ മാത്രമേ നമുക്ക് വീഡിയോഗ്രാഫി അലൗഡ് ഉള്ളൂ. ഉള്ളിലേക്ക് അവർ കടത്തിവിടില്ല. ഏകദേശം 2000-ത്തിലധികം പെയിൻറ്റിങ്സ്, നമ്മുടെ രാജാ രവിവർമ്മയുടെ 16 ചിത്രങ്ങൾ ഉൾപ്പെടെ വളരെ വലിയ ചിത്രകാരന്മാരുടെ അനേകം പെയിൻറ്റിങ്സ് ഉണ്ട്. കൂടാതെ യുദ്ധസാധനങ്ങൾ, സംഗീതോപകരണങ്ങൾ, ശില്പങ്ങൾ, പിച്ചളപാത്രങ്ങൾ, പുരാതന നാണയങ്ങൾ, കറൻസികൾ തുടങ്ങിയ ഒത്തിരി സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തത് കൊണ്ട് നമുക്കത് റെക്കോർഡ് ചെയ്യാനോ നിങ്ങളിലെത്തിക്കാനോ സാധിക്കാത്തതിൽ ക്ഷമിക്കണം. ഈ കൊട്ടാരത്തിൽ അവസാനമായി താമസിച്ചിരുന്നത് മഹാരാജാവ് കൃഷ്ണരാജ വാടിയാർ 4th അദ്ദേഹമാണ് ഇതിനെ ഒരു ആർട്ട് ഗാലറിയാക്കി മാറ്റിയത്. ഈ രാജകുടുംബം ഇവിടുന്ന് താമസം മാറ്റിയത് ഇന്ന് നിലവിലുള്ള, ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന മൈസൂർ കൊട്ടാരത്തിലേക്കാണ്. 1980 രാജകുമാരൻ ശ്രീകണ്ഠദത്ത നരസിംഹരാജ വാടിയാർ തൻ്റെ പിതാവിൻ്റെ ബഹുമാനാർത്ഥം കൊട്ടാരത്തിൻ്റെ പേര് ശ്രീ ജയചാമരാജേന്ദ്ര ആർട്ട് ഗാലറി എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കടന്ന് മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് തിരികെ ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് മൈസൂർ കൊട്ടാരത്തിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ഓട്ടോക്കാരൻ വിട്ടില്ല, കേരളത്തിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ ഷോപ്പിംഗ് ഇല്ല, ഇവിടെ അടുത്തൊരു അടിപൊളി ടെക്സ്റ്റൈൽസ് ഉണ്ട്, പിന്നെ അവിടെ ഒന്ന് കയറിയിട്ട് പോകും, അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും തരണ്ട എന്ന്. അപ്പോൾ ഞങ്ങൾ സമയമില്ലാന്ന് പറഞ്ഞിട്ടും അയാൾ നിർബന്ധിക്കുകയാണ്. പിന്നെ അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ കൂടെ ഒന്ന് കയറിയിട്ട് പോകാം എന്ന് വിചാരിച്ചു. ഇദ്ദേഹത്തിന് വല്ല കമ്മീഷനും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. കഴിഞ്ഞ തവണ ബാംഗ്ലൂരിൽ പോയപ്പോഴും ഓട്ടോക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ഷോപ്പിലേക്കാണ് കൊണ്ടുവന്നത്, മൈസൂർ സാരി സെൻറ്റർ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്. എന്തായാലും അവിടെ കയറി ഒരു 10 അവിടെ സ്പെൻഡ് ചെയ്തു. കാര്യമായിട്ടൊന്നും തന്നെ വാങ്ങിയില്ല. പിന്നീട് ഞങ്ങൾ അതേ ഓട്ടോയിൽ തന്നെ മൈസൂർ പാലസിനെ ലക്ഷ്യമാക്കി നീങ്ങി. ചെറിയ ചാറ്റൽ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മൈസൂർ പാലസിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് മൈസൂർ കൊട്ടാരം അഥവാ മൈസൂർ പാലസ്. മൈസൂർ പാലസിൻ്റെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളും അതിൻ്റെ ചരിത്രവുമൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അപ്പോൾ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അതുകൊണ്ട് അടുത്ത ഒരു എപ്പിസോഡായിട്ട് ഞാൻ മൈസൂർ പാലസ് ഡീറ്റെയിലായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഉണ്ടാവണം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം.